സിനിമയിലെ ഒരു പ്രൊഡ്യൂസറുടെ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഓണറുടെ സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കീ ഫ്രെയിംസിൻ്റെ സിഇഒ പ്രേംകുമാറാണ് നമ്മളോടൊപ്പം. പ്രേംകുമാറിനോട് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്കും പിന്നീട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള ഐഡിയയിലേക്ക് എത്തി? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനും ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്ത ആളാണ്. ലൈക്ക് ഒരു 8 വർഷത്തോളം ഞാനും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് ഞാനും എൻ്റെ ഫ്രണ്ട് സന്ദീപും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങാനും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെ വന്നത് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്നിക്കും വൈൽഡ് ബ്രെയിനിനും. അങ്ങനെ ഒരുപാട് ഹോളിവുഡ് പ്രോജക്ട്സിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്, അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പഠിച്ച ആ ഒരു ടെക്നിക്സ് എല്ലാം ചേർത്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു അനിമേഷൻ പ്രോജക്റ്റ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊരു ഒരു ഒരു ചിന്ത ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരുപാട് ഔട്ട്സോഴ്സ് ചെയ്ത വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു പുതിയൊരു സൂപ്പർ ഹീറോൻ്റെ ടോർപിഡോ എന്ന് പറയുന്ന ഈ പുതിയ സൂപ്പർ ഹീറോ പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ഒരു ഹോം DVD ആയിട്ടാണ്. എന്ത് ചെലവ് വരും കംപ്ലീറ്റ് ആകുമ്പോൾ? ഡെഫിനറ്റ്ലി ഒരു 60+ ഈ 45 മിനിറ്റ്സിന്. ഏതാണ്ട് എത്ര കാലമെടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? ഞങ്ങളുടെ ഈ 45 മിനിറ്റ്സ് DVD ഞങ്ങൾ കാണുന്നത് മാക്സിമം ഒരു 8 മാസം ആ ഒരു റേഞ്ചിലാണ് കാണുന്നത്. പ്രൊഡക്ഷന് ശേഷം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? കേരളത്തിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് ഫിലിം ഫെയറിനൊക്കെ പോകാറുണ്ട്, ഫെസ്റ്റിവൽസിനൊക്കെ പോകാറുണ്ട്. ദുബായ്, US അവിടെയൊക്കെ ഞങ്ങൾ പോയി ഇതിനെ ഷോക്കേസ് ചെയ്യും. ഏതായാലും നിങ്ങളുടെ പ്രസ്ഥാനം ഒരു മലയാളികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ലെവലിലേക്ക് ഉയരട്ടെ. എല്ലാവിധ ആശംസയും. താങ്ക് യു. ടോർപിഡോയ്ക്ക് ശേഷം എമീബു എന്നൊരു ചിത്രത്തിൻ്റെ അടിസ്ഥാന ജോലികളും കീ ഫ്രെയിംസ് ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ മാസത്തോടെ ടോർപിഡോ വിപണിയിലെത്തിക്കുകയാണ് ഈ സംഘത്തിൻ്റെ ലക്ഷ്യം. ടോർപിഡോ കിഡ്സിനും എമീബോവിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കീ ഫ്രെയിംസ് സംഘത്തിൻ്റെ എല്ലാ ഭാവി പദ്ധതികൾക്കും ആശംസകൾ. സിനിമാ കാര്യങ്ങളിൽ അടുത്ത ആഴ്ച അനിമേഷൻ ചിത്രങ്ങളുടെ പുതിയ വിശേഷങ്ങൾ.